1990 തൻ്റെ 16-ാമത്തെ വയസ്സിൽ നിലാപ്പെണ്ണ് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ദിവ്യ വെള്ളിത്തിരയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പിന്നീട് ബൊബിലി രാജ എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ചേക്കേറി. 1992 സണ്ണി ഡിയോളിൻ്റെ നായികയായി വിശ്വാത്മ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലെത്തിയ ദിവ്യ രാജ്യത്തെ യുവാക്കളുടെ ഇടയിൽ തരംഗമായി മാറി. ചിത്രത്തിലെ സാത് സമുന്ദർ എന്ന ഗാനം വലിയൊരു ഓളം തന്നെയാണ് തീർത്തത്. 1992 മാത്രം 12 ചിത്രങ്ങളിലാണ് ദിവ്യ അഭിനയിച്ചത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാം എന്തായിരുന്നു ദിവ്യയ്ക്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ ലഭിച്ച സ്വീകാര്യതയെന്ന്. ഗോവിന്ദ, നന്ദമൂരി ബാലകൃഷ്ണ, ജാക്കി ഷറാഫ്, സുനിൽ ഷെട്ടി, ഋഷി കപൂർ, ഷാരൂഖ് ഖാൻ എന്നിങ്ങനെ അക്കാലത്തെ പ്രമുഖ നായകന്മാരുടെ എല്ലാം നായികയാവാൻ ദിവ്യയ്ക്ക് അവസരം ലഭിച്ചു. 1993 ഏറെ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട് ദിവ്യയുടെ മരണം സംഭവിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ സാജിദ് നദിയാവാലയുടെ ജീവിത പങ്കാളിയായും മാറിയിരുന്ന ദിവ്യയ്ക്ക് ആ വർഷവും നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. സുഹൃത്തും ഡിസൈനറുമായ നീത ലുല്ലയുടെ ക്ഷണപ്രകാരം അവരുടെ വീട്ടിലെത്തിയ ദിവ്യയും നീതയും നീതയുടെ ഭർത്താവ് ശ്യാമും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് നീതയും ഭർത്താവും ഹാളിൽ ഇരുന്ന് ടി വി കാണുകയായിരുന്നു എന്നും ബാൽക്കണിയിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന ദിവ്യ കാൽ തെറ്റി താഴെ വീണ് മരിക്കുകയായിരുന്നു എന്നുമാണ് പോലീസിന് ലഭിച്ച മൊഴി. ദിവ്യയുടെ മരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് അറുതി വരുത്തിയത് അച്ഛൻ ഓം ഭാരതി തന്നെയായിരുന്നു. തൻ്റെ മകൾക്ക് സംഭവിച്ചത് ഒരപകട മരണം തന്നെയായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. നീതയുടെ ബാൽക്കണിക്ക് ഗ്രില്ലുകൾ ഇല്ലാതിരുന്നതും താഴെ കാർ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതും തൻ്റെ മകൾ നേരെ ഗ്രൗണ്ടിൽ വന്ന് വീഴാൻ കാരണമായി എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.